ഹായ്, പുതിയ എപ്പിസോഡിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ അടുത്തൊരു ആശ്രമമുണ്ട്, ശ്രീരാമ പരമഹംസന്റെ ആശ്രമമുണ്ട്. അപ്പൊ ആ ആശ്രമത്തിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ ഇത് പാൽഗർ തന്നെയാണ് ഈ ആശ്രമം ഉള്ളത്. അപ്പൊ ആ ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളും എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തുകൂടെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കുറച്ചൊരു കാട് പോലുള്ള ഏരിയ ആണ്, മാത്രമല്ല കൃഷിയിടങ്ങൾ ഒത്തിരി ഇടമുണ്ട്. ആ ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങൾ, അതായത് ഈ ചെറിയ ചെറിയ പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ കൃഷികളൊക്കെ നടത്തുന്ന സൂര്യകാന്തി പൂക്കള് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ആശ്രമമാണ്. അപ്പൊ നമുക്ക് നേരെ ഇനി ആ ആശ്രമത്തിലോട്ട് പോകാം. അപ്പൊ പോകുന്ന വഴിയുള്ള കുറച്ച് കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല അടിപൊളി കണ്ടൽ കാടുകളാണ്, നല്ല തിക്കായിട്ട് ഇരിക്കുന്ന കണ്ടൽ കാടുകളാണ്. ഇതൊക്കെ മത്സ്യവാസമൊന്നുമില്ല, മത്സ്യവാസം ഇല്ലെന്നല്ല, ഈ കാടുകളൊക്കെയൊന്നും ആരും താമസമൊന്നുമില്ല. പക്ഷെ അങ്ങ് എന്താ പറയുന്നത്, ഈ ഇത്രയും നല്ല കൊടും വേനലിൽ അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എനിക്ക് തെങ്ങും മാവും പ്ലാവും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു വർഷങ്ങളുടെ പഴക്കമുള്ളൊരു ആൽമരം, അതായത് വേരുകൾ തന്നെ ധാരാളം വേരുകളാണ്. വളരെയധികം ട്രാഫിക്കുകളൊന്നും ഇല്ല, അതുകൊണ്ട് നല്ല സുഖമാണ് ഇതുവഴി പോകാനായിട്ട്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട്. പക്ഷേ സൂര്യൻ അസ്തമിക്കാത്ത കാരണം അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗി. ഇവിടെ കണ്ട ഈ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഈ സ്വകാര്യ എന്താ പറയുന്ന ഈ ഗാർഡനുകളാണ്, ഗാർഡൻ, അതായത് അവരുടെ തെങ്ങും തോപ്പും മാവും. അതിനകത്ത് മാവും പിന്നെ ഈ നമ്മുടെ ചിക്കുണ്ട്, പിന്നെ ഈ ആൽമരങ്ങൾ ഇഷ്ടം പോലുണ്ട് അവിടെ. അതെ, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, ഇവിടെ മുള്ളുവേലിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ അകത്തോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്, വലിയ വേരാണ്. അതായത് ഒരു മരത്തിൻ്റെ അതേ വണ്ണം തന്നെ ഉണ്ട് വേരിനൊക്കെ തന്നെ. നോക്കി മുഴുവൻ അങ്ങ് വരെ ഉണ്ട്, നോക്കി മുഴുവൻ മുഴുവൻ ആൽമരം. നോക്കി അങ്ങ് പടർന്ന് പന്തലിച്ചങ്ങ് നിൽക്കുകയാണ്, നല്ല ഒരു ശകലം പോലും വെയില് കൊള്ളത്തില്ല, അതുപോലെ നിൽക്കുകയാണ്. നോക്കി മുകൾ വശം കണ്ടില്ലേ, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് ഇലകൾ നിൽക്കുന്നത് നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു തുള്ളി പോലും വെയില് താഴോട്ടിറങ്ങത്തി. മാവുണ്ട് മാവ് കണ്ട ആ വാലിന്റെ വേരിന്റെ ഇടയ്ക്ക് കൂടെ തന്നെ മാവും കൂടെ കിളത്തിട്ടുണ്ട്. ആ മാവേല് ആലിന്റെ വേര് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കും അവിടെ. ആ ശരി കേട്ടോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ മാവ് നിക്കുന്നത് ഞാൻ ഈ ആലിന്റെ ഭംഗിയില് അത് രണ്ടും കൂടെ ഒരുമിച്ചായേക്കോ, ആലും മാവും ഒരുമിച്ച്. ഓ ആത്മാവ്, അതാണ് ആത്മാവ് അല്ലേ. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വലത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴി കൂടെയാണ് നമ്മൾ ഈ ആശ്രമത്തിലേക്ക് പോകുന്നത്. അധികം ദൂരമൊന്നുമില്ല ഇത്, കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് കടലിൻ്റെ സൈഡിൽ തന്നെയാണ്. ഓ, ആ വണ്ടിയുടെ ശബ്ദം ഒരു അസാധ്യ ശബ്ദമായിരുന്നു, ബുൾഡോസർ പോകുന്നവരുണ്ടായിരുന്നു. മാറ്റി ഇവിടെ ചെറിയ ചെറിയ വീടുകൾ, നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ. പിന്നെ വാഴയും എന്താ പറയുന്നത്, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവിധ മരങ്ങളും ഉണ്ട്. പിന്നെ അതിന് വ്യത്യസ്തമായിട്ട് കൂടുതലായിട്ട് കാണുന്നത് ഈ പന മാത്രമേ ഉള്ളൂ. സൈഡിലൊക്കെ മരങ്ങളൊക്കെ വെട്ടി കളയുന്നുണ്ട്. ഈ നല്ല പുളിമരങ്ങളൊക്കെ വെട്ടി ഒക്കെ റോഡിലൊക്കെ റോഡിലൊക്കെ പനയുടെ തേങ്ങയൊക്കെ വീണ് കിടക്കും. നമ്മൾ സൂക്ഷിച്ചു പോയില്ല, അതിൻ്റെ പുറത്ത് വണ്ടി കയറി കഴിഞ്ഞാൽ ചിലപ്പം വണ്ടി സ്ലിപ്പാകാനൊക്കെ സാധ്യതയുണ്ട്. ഈ പേരാൽ ഇത് ഞാൻ മറ്റേ പേര് അരയാൽ, അരയാലല്ല, അരയാലല്ലേ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആണോ, എനിക്കതിനെ പറ്റി വലിയ കാര്യമില്ല. ഈ പേര് തോന്നിക്കിടക്കുന്ന സാധനമല്ലേ. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലൊരു സ്കൂളുണ്ട്, ഇവിടെ ക്ലാസ്സൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞത് ഇപ്പോൾ സമയത്തൊക്കെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ അവരുടെ ഇവിടെ അതെ ചെറിയ ഈ വേലിയുടെ അകത്തൊക്കെ കൃഷികളാണ്, ചെറിയ ഇങ്ങനെ പടർന്നു കിടക്കുന്ന വേലിയാണ്.
ഉള്ള നല്ലൊരു സ്ഥലമാണ്, നല്ല ഗ്രാമാന്തരീക്ഷമാണ്. ഇവിടെ അധികം ആൾ താമസം ഇല്ല, എന്നാൽ പോലും ആൾ താമസം ഉണ്ട്. താനും വലിയ പൊല്യൂഷൻ ഇല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഇവിടുന്ന് എന്തോ നല്ല കടൽക്കാറ്റല്ലേ, ഏത് സമയത്തും നല്ല തണുത്ത കാറ്റും. അല്ല ഇത്ര കടുത്ത വേനലാണല്ലോ, ഇവിടെയായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ തണുപ്പൊക്കെ ഇല്ല നമുക്ക്. അതുകൊണ്ട് നമ്മുടെ ആശ്രമത്തിന്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് വലത്തേക്ക് തിരിയല്ലോ. നമ്മുടെ പരമഹംസ ആശ്രമം നമുക്ക് ഇവിടെ നിന്ന് വലത്തോട്ട് തിരിയാം. കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മള് ഈ വലത്തോട്ട് തിരിഞ്ഞപ്പോ തന്നെ ഈ കാണുന്ന പച്ചപ്പ് എന്താന്ന് വെച്ചാല് മുളക് കൃഷിയാണ്. മുളക് പച്ചമുളക് പച്ചമുളകാണ്. അത് കാഴ്ചക്ക് തന്നെ നല്ല എന്ത് രസല്ലേ, നല്ല പറിച്ച് തിന്നാൻ തോന്നുന്നു പച്ചമുളക്. പറിച്ച് തിന്നാ നല്ല പൂത്ത് പൂത്ത് മാത്രല്ല കായ്കളുണ്ട്, നന്നായിട്ട് കായ്കളുണ്ട്. നല്ല അടിപൊളി കരുത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ഈ മറ്റേ ഡ്രിപ്പ് ഇറിഗേഷൻ, അതായത് വെള്ളം ഒഴിക്കുന്നത്, അതിന്റെ അരിയടി കൂടെ ഒക്കെ ട്യൂബ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പുറത്തെ വാഴയും എല്ലാം ഉണ്ട്, ഒരുപാട് കൃഷി. എന്തായാലും ഇത്രയും വേനലും ഇവർ ഇത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നുണ്ടല്ലോ. അതെ, അപ്പൊ നമുക്ക് അധികം വെട്ടം പോകുന്നതിന് ഇപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാം. നമുക്ക് നല്ല 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 ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അതെ അതെ, വളരെ കണ്ണിനും മനസ്സിനും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാഴ്ച, കിടുക്ക് കാഴ്ച. ഇപ്പൊ ഈ റോഡ് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് കണ്ടിട്ട് ആറ് ചെയ്ത കേട്ടോ. നല്ല ഈ ആശ്രമത്തിലോട്ടെ ഇപ്പൊ സൂര്യകാന്തി ഉണ്ട്. സൂര്യകാന്തി അത് നമുക്ക് സൂം ചെയ്ത കിട്ടുമെന്നറിയാം. ഈ ഇവിടെ ഇറങ്ങിയത് എന്നാല് കാണാൻ പറ്റും. അതാണ് ഒരു പ്രശ്നം. ഇവിടെ നമ്മൾ കാണിക്കണമെങ്കിൽ തന്നെ ഇതിന്റെ ഇവിടെ ഇട്ട് നിർത്തിക്കേ, ഇവിടെ വണ്ടി നിർത്തിക്കേ, കാണാൻ പറ്റുമോ? കാണാവോ? സൂര്യകാന്തി ഉണ്ട്, അടിപൊളി. ഇപ്പൊ ചെയ്താല് കാണാൻ പറ്റുമോ നോക്കി, സൂം ചെയ്ത് നോക്കി കുറച്ചിടന്ന്. ആ അതെ, ഇപ്പറത്തെ ഉണ്ടോ കോളിഫ്ലവർ? സൂര്യകാന്തി പൂവിനൊക്കെ. അതിന്റെ അപ്പുറത്ത് ചോളം ഉണ്ട് കേട്ടോ, ചോളം ആ പൂത്ത് നിൽക്കുന്നുണ്ടോ. ആ അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ഇറങ്ങി കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളി കാഴ്ച. എന്നാൽ അടിപൊളി കാഴ്ചയാണ് എനിക്ക്. അവിടെ കാളവണ്ടിയും ഒക്കെ ഉണ്ട്. കാളവണ്ടിയുടെ അതിന്റെ എനിക്ക് ആ താമസം വീട്ടുകാരില്ലേ അവരുടെ ആയിരിക്കും ഈ കൃഷിസ്ഥലമൊക്കെ. സൂര്യകാന്തിയുടെ പക്ഷേ അതിന്റെ പൂവിന്റെ ഇതളൊക്കെ പോയി കേട്ടോ. നമ്മളീ വീട്ടിലൊക്കെ ചെറുതല്ലേ നിക്കുന്നേ. അത് ഒറിജിനൽ സൂര്യകാന്തി ഭയങ്കരം. നല്ല നല്ല രസമുണ്ടല്ലേ ഈ റോഡിൽ കൂടെ പോകാനായിട്ട്. നല്ല തണുപ്പും സാധാരണ നമ്മള് നല്ല റോഡ്. ആ ഇവിടെ മുഴുവൻ തെങ്ങാണ്. ആ തെങ്ങും അതിന്റെ ഇടയ്ക്ക് ഒരു ചമത്ത നടക്കുന്ന പൂക്കള് വെച്ച് മരം ഉണ്ടല്ലോ അതേക്ക്. പക്ഷേ നമ്മുടെ ഈ ക്യാമറയ്ക്ക് അത്ര സൂമിങ് ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ, അത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല സാറേ. എന്തായാലും ഉള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു പ്രത്യേക കളർ ഉള്ള പൂക്കൾ തേക്ക്. അത് ആ തിക്കായിട്ട് തെങ്ങ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അടിപൊളി. അങ്ങനെ നമ്മൾ കടൽ കണ്ടു തുടങ്ങി. കടലിൻ്റെ ഏകദേശം അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ ആണ്ട് ആ നമ്മുടെ ആശ്രമത്തിൻ്റെ ആ ബിൽഡിങ്ങൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പം വളരെ അപൂർവമായിട്ട് കാണുന്നൊരു കാഴ്ചയുണ്ട് ചെതൽപ്പുറ്റ്. നോക്കി, അത് കുറേ ഉണ്ട്. അത് നല്ല വലിപ്പമാണ്, നല്ല വലിപ്പം. ഇവിടെ ഒരു പനയും നിൽപ്പുണ്ട്. പനയപ്പാടെ മുഴുവൻ സാധനങ്ങളെല്ലാം കയറി വള്ളിച്ചെടികൾ ഇഷ്ടം പോലെ. ആ പനയുടെ ആ ഇത് കണ്ടോ, അതിന്റെ അത് കണ്ടോ കേട്ടോ, അവിടെ മരത്തേല് ഒരു ബക്കറ്റ് മിനറൽ വാട്ടറിന്റെ ബോട്ടില്. അതെനിക്ക് തോന്നുന്നേ മറ്റേ കള്ള് ചെത്തുന്ന ഇതാ. നമ്മൾ ഇന്നാളെ കഴിഞ്ഞ ഒരു വീഡിയോയില് നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ കുടത്തിന് പോരാ അവര്. അതെനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് മുമ്പോട്ട് പോകാം.
അപ്പൊ നമ്മള് ആശ്രമത്തിന് അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇത് കണ്ടു, ഇതിന്റെ മുമ്പിലൊരു കടല് ഇപ്പം നല്ല ഇങ്ങോട്ട് വെള്ളം കയറി വരുന്നുണ്ട്, നല്ല തിരയൊക്കെ. ആ വേലിയേറ്റ സമയമാണെന്ന് തോന്നുന്നു. ഇങ്ങ ഇങ്ങ കര വരെ വെള്ളം നല്ല തിര വരുന്നുണ്ട്. പിന്നെ ഇത് കണ്ട അപ്പുറത്തോട്ട് നോക്കി, ആ ഇതിലൊക്കെ കണ്ടല് നിൽക്കുന്നുണ്ടോ, മുഴുവൻ കണ്ടൽ കാടുകളാ. പിന്നെ അങ്ങ് ദൂരെ അവിടെ ഒരു കപ്പൽ കിടപ്പുണ്ട്. സാധാരണ എന്തൊരു സാധനം അവിടെ മറിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. ഞാൻ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് തോന്നുന്ന വേറെ ഇതാണ്, ബോട്ടാന്ന് വിചാരിച്ചു, പക്ഷെ അതല്ല, വേറെന്തൊരു സാധനം അവിടെ മറിഞ്ഞു. ഇവിടെ മുഴുവൻ കണ്ടൽക്കാടുകളാണ്. ഇപ്പോൾ ഇതേ സൂര്യനൊക്കെ ഇങ്ങനെ താന്നതാന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ആശ്രമം ഉള്ളത്. ഇവിടെയൊക്കെ തെങ്ങുതോപ്പുകളാണ്, അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ആൾക്കാരൊക്കെ കാറ്റ് കൊണ്ടൊക്കെ ഇരിപ്പുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഇനി നമുക്ക് നേരെ മുമ്പോട്ട് പോകാം, എന്നിട്ട് നമുക്ക് നേരെ ആശ്രമത്തിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. വേണ്ട, മതി 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 നമ്മൾ ആശ്രമത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ കടലിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ആശ്രമത്തിനകത്തോട്ട് കയറാം. കടലിലെ നല്ല എന്താ പറയുന്നത്, സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ആ കണ്ടൽക്കാടും അതിൻ്റെ ഇടയ്ക്കോട്ടുള്ള ആ തിരയുടെ ആ ഒരു എന്താ പറയുന്ന കടലിന്റെ ശബ്ദവും കാര്യങ്ങളും എല്ലാം നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം ഇതാ നല്ല കൃഷി കൂടെ നടത്തുന്നുണ്ട്. അതെ അതെ, ഇവിടെ ഇപ്പൊ അവിടെ ഒരു ഒരു ഇവിടുത്തെ ഒരു ആശ്രമത്തിൽ ആ ഒരു പുള്ളിക്കാരൻ അവിടെ നിന്ന് അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാര്യം ഒരുപാട് കൃഷികളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ എന്താ പറയുന്ന വേലിക്കൊക്കെ ഇടുന്ന ശീമക്കൊന്നയില്ലേ, അതൊക്കെ നട്ടുപിടിപ്പിക്കുന്നൊരു ഇതുണ്ട്. പിന്നെ അത് ഇതാണ് ആശ്രമത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അകത്തൊരു ഭജനം നടക്കുന്ന കാരണം ഗേറ്റ് പൂർണ്ണമായിട്ട് തുറന്നിട്ടില്ല. അപ്പോൾ അത് തുറക്കാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തുറന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാം. സംഭവമുണ്ട്. ഇവിടെ ഒരു ഗോശാലയുണ്ട്. അപ്പോൾ അവിടെ പശുവിനെ ഇവിടുത്തേക്ക് ആവശ്യമുള്ള ആവശ്യത്തിനുള്ള ഇതൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു അത് തന്നെ കൃഷിക്ക് ആവശ്യമുള്ള വളവും എല്ലാം എടുക്കാനായിട്ടുള്ള ഒരു ഇതിനു വേണ്ടിയാണ് അവർ. അവിടെ ഒരു ഗോശാലയുണ്ട്. പിന്നെ ഈ വരുന്ന സാധനം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പുറകെ വന്ന് പാർട്ടി അതെ പിന്നെ ഭജന നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനായിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഇരിപ്പിടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം പൂച്ചെടികളും കാര്യങ്ങളും എല്ലാം വെച്ച് പിടിച്ച് വരുന്നുണ്ട് ഇവിടെ എല്ലാം. നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രത്യേക സാധനം വളരെ കെയർ ചെയ്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതായിട്ട് നോക്കിയതാണ്. ഇത് കണ്ട സംഭവം എന്തായാലും മനസ്സിലായി ആർക്കെങ്കിലും ഇതിൻ്റെ ഇല കണ്ടിട്ട്. ആ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഭാങ് ഉണ്ടാക്കുന്ന കഞ്ചാവ് ചെടിയാണ്. അപ്പോൾ അതെന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ ചില പ്രത്യേക ദിവസങ്ങളിലെ പൂജയ്ക്ക് ഇതിൻ്റെ പ്രസാദമായിട്ട് ഇതിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ട്. ഇതേ വളരെ ഇതായിട്ടാണ് അവർ നട്ട് പരിപാലിച്ച് നിർത്തിയിരിക്കുന്നത്. ഒത്തിരി ആ അവിടെ ഇവിടെ ഉണ്ട് ചെടികളുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ചില പ്രത്യേക ദിവസങ്ങളിലെ പൂജയ്ക്ക് അതിന് പ്രസാദമായിട്ട് കൊടുക്കുന്ന സംഭവമാണിത്. അതിനു വേണ്ടിയാണ് അവരിത് നട്ട് വളർത്തുന്നത്. ഇതിപ്പം കേരളത്തിലാണെങ്കിൽ എപ്പം കേസാൻ ചോദിച്ചാൽ മതി അല്ലേ. എന്തായാലും നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല, അത് അവരുടെ ആചാരത്തിന് ആചാരപ്രകാരം അവർ വളർത്തുന്ന ഒരു സാധനമാണ്. ഇവിടെ ഈ ചെടികൾക്കൊക്കെ വളത്തിന് വേണ്ടിയായിരിക്കും ഈ എന്താ പറയുന്ന ഈ ശീമക്കൊന്ന
അതുകൊണ്ട് ഇഷ്ടംപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുണ്ട് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചത് ഇതിന് തടമൊക്കെ കോരി നല്ല അടിപൊളിയായിട്ട് അവരത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ട. എന്തുവാ മത്ത? ആ അത് ഇതുണ്ട്. ഇവിടെ ഇത് മത്തനുണ്ടായി കിടപ്പുണ്ട് നോക്കി. ഇതുണ്ട് നല്ല അടിപൊളി ഒരു കാവടിച്ച് കിടപ്പുണ്ട്. ചെറുതാണ് എങ്കിലും അതെ കണ്ട. അത് ഒരു മറ്റേ കൊന്നച്ചെടിയുടെ ചുവട്ടിലാണ്. പിന്നെ ഇത് ഇവിടെ പേരയുണ്ട്, പേര വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ആ ഈ അലങ്കാരത്തിന് വേണ്ടി നമ്മൾ ഈ ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ് കണ്ടോ. അപ്പൊ നമുക്ക് അവിടെ ആർത്തേലും ചോദിക്കാം അല്ലേ, ഈ അതിന്റെ അകത്ത് ഇപ്പൊ കേറാൻ പറ്റുന്ന ടൈമാണത്. കാര്യം ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഗേറ്റ് ലോക്ക് അല്ല എങ്കിലും അധികം ആൾക്കാരൊന്നും അകത്തോട്ട് പോയി കണ്ടില്ല. എന്നാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തോട്ട് കേറാം കേട്ടോ. നമ്മുടെ പുറകെ ഒരു പാർട്ടി വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഇവർ ഇവരുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം നല്ല നീറ്റും വളരെ എക്സ്ട്രാ നീറ്റാണ്. ഇവിടെയൊക്കെ ഈ തെങ്ങുംതോപ്പിനകത്തും എല്ലാം തറയിലൊക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ കസേരയൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം എന്താ ചെമ്പരത്തിയും അതുപോലെ തന്നെ മുഴുവൻ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എന്തോ ഫംഗ്ഷൻ എന്തോ നടന്നിട്ടില്ല. അതല്ല ഈ ചെടികളൊക്കെ വെട്ടി നിർത്തുക, അതിൻ്റെ ഇലകളൊക്കെ അതാ. അവിടെ ഒരു പുൽത്തകടി ഉണ്ട്, ആ പുൽത്തകടിക്കകത്ത് മുഴുവൻ കരിയിലൊക്കെ വീണ് കിടക്കുക. കണ്ടോ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പം അവിടെ ഭജന നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അവിടെ അതിൻ്റെ അകത്താണ് ആ എന്തു പറയുന്നത് നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ മെയിൻ ഒരു പൂജ നടക്കുന്ന സ്ഥലം. നമുക്കത് ഇവിടെ ഒരു ഓഡിറ്റോറിയം പോലെ കാണാം. അതിൻ്റെ മുമ്പിലായിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ജോലിക്കാരൊക്കെ പല പല ജോലികളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ശരി. നല്ലൊരു അന്തരീക്ഷമാണ് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ. ഒരുപാട് ഫലവൃക്ഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് സൂര്യകാന്തി പാടമാണ്. പക്ഷെ ഇപ്പോൾ ആ പൂക്കളെല്ലാം ഉണങ്ങി അതിൻ്റെ ഒരു ആ ചെടി മാത്രം അവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് അധികം ദൂരത്തോട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ചെത്തിയും മുരിങ്ങയും പിന്നെ ഈ അരണമരം. ഇതിന് ഇവിടെ പറയുന്ന പേര് അശോക്. അശോക് അശോക് എന്നാണ് ഈ അരണമരത്തിൽ നമ്മളിവിടെ പറയുന്ന പേര്. എല്ലാം ചെത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ മത്തയോ അങ്ങനെയുള്ള എന്തൊക്കെയോ കൃഷികളൊക്കെയാണ്. എനിക്ക് നാരകം എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ. എല്ലാം നല്ല എല്ലാ സാധനവും ഉണ്ട് നോക്കി. അത് നല്ല വൃത്തി. ആ അതെ അതെ ഇതാണ്, ഇത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിന്റെ പൂവ് കേട്ടോ. എന്താന്ന് വെച്ചാല് ഈ ഇന്ത്യയുടെ അതായത് യോഗ എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് യൂറോപ്യൻസിനെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വലിയ മഹത് ഗുരുവാണ് നമ്മളുടെ ഈ ഇവിടുത്തെ ആശ്രമത്തിലെ ഗുരു. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഒക്കെ പോലും ഇദ്ദേഹത്തിന്റെ ഒരു ആരാധകനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുപോലെ യോഗ, യോഗ എന്ന് പറയുന്നൊരു കൾച്ചർ യൂറോപ്യൻസിനും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പുറത്തുള്ള ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ഒരു വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. അത് ഇന്ത്യയുടെ എല്ലാ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം മറ്റുള്ള ജനതയ്ക്ക് കൂടി അല്ലെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എല്ലാ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചൊരു വ്യക്തിയാണ്. ഇന്ത്യയിലെ മിഷനറി പ്രവർത്തനങ്ങളെക്കാട്ടിലും കൂടുതൽ തന്നെ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലാണ് അദ്ദേഹം പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ നെൽകൃഷി, നെൽകൃഷിയുണ്ട്. നെല്ലാണോ തോന്നുന്നു, നെല്ലാണോ അതോ ഇനി ഇവിടുത്തെ പശുക്കൾക്ക് കൊടുക്കാനുള്ള പുല്ലാണോന്ന് അറിയത്തില്ല. എന്തായാലും കൊള്ളാം, പുൽകൃഷിയാണെന്ന് തോന്നുന്നു. അതെ, പക്ഷെ അതിലൊക്കെ ഇഷ്ടംപോലെ മാവങ്ങയുണ്ട്. ആ അതെ, അതിനാണല്ലോ അവരവിടെ പ്രത്യേകമായിട്ടും ഈ പശുവിനെയൊക്കെ വളർത്തുന്നത് അതിനു വേണ്ടി തന്നെയല്ലേ. അതിനെ പരിപാലിക്കാനായിട്ടും ഇതിന് വോളണ്ടറി ആയിട്ട് ആൾക്കാർ വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അതെ അതെ, സേവനം പോലാണ് എല്ലാം. ഈ എന്താ പറയുന്നത് പ്രതിഫലം മോഹിക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. കാര്യം അതൊരു പുണ്യപ്രവൃത്തി പോലാണ് അവരത് കാണുന്നത്.
കണ്ടത്. ഇത് അതിൻ്റെ അകത്ത് നമുക്ക് ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ആണിത്. അപ്പം നമുക്ക് ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറാം. ടൈം ആയിട്ടില്ല, ടൈം ആകുമ്പോഴത്തേക്കാണ് ധാരാളം ഭക്തരൊക്കെ വൈകുന്നേരങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ കിച്ചണാണ് ഇവിടെ, ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ. അപ്പോൾ അതിൻ്റെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന കിച്ചണൊക്കെയാണ് അതിനകത്ത് ഉള്ളത്. നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ. അതെ അതെ, ഭയങ്കര പോസിറ്റീവ് വൈബാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ. ആ അതെ തന്നെ, ഇവിടെ പച്ചപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ അല്ല, അവിടെ ഒരു അപ്പൂപ്പൻ അതിൻ്റെ അകത്തിരുന്ന ചെടിയൊക്കെ വെട്ടി നിർത്തുന്നൊരു ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട്. അതെ 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 അതെ, അല്ലല്ല എല്ലാം നല്ല എന്താ പറയുന്നത്, നല്ല പ്ലാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം അത്. നമ്മൾ ആശ്രമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി, നമ്മൾ വീണ്ടും കടപ്പുറത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു എന്താ പറയുന്ന പോസിറ്റീവ് വൈബാണ് ആശ്രമത്തിൽ എന്ന് പറയുന്നത്. നമ്മളിവിടെ കണ്ട കാഴ്ചകളൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ചെടികളും പൂക്കളും അവിടുത്തെ കായകളും എല്ലാം തന്നെ നല്ല 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 ഒരു എനർജി തരുന്നതാണ്. അപ്പം ഈ ഏരിയയിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആശ്രമത്തിൽ പോയി കാണുക എന്നുള്ളവര് നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് തരും. അതിൻ്റെ അകത്ത് വേറെ നമ്മുടെ ജാതിയോ മതമോ ഇതൊന്നും തന്നെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അത് അങ്ങോട്ട് പോകാനുള്ള റൂട്ട് മാപ്പ് നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് പോകാനുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും, കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും വേഗം തന്നെ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾക്ക് ഈ വേറെ ഓരോ ഏതൊക്കെ മേഖലകളിലുള്ള വീഡിയോസ് താല്പര്യമുണ്ട് അതെല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് ഇടുക. നമ്മളുടെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എങ്കിലേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. Surat Nijasur